ഫ്രണ്ട്സ്, ഇപ്പൊ ക്രിസ്മസ് കാലാണ്. നമ്മുടെ ക്രിസ്മസ് കാലം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ഒരു ക്രിസ്മസ് സ്റ്റാർ ആണ്. നമ്മൾ ഇന്ന് ക്രിസ്മസ് സ്റ്റാർ ആണ് ഉണ്ടാക്കാൻ പോണേ. അപ്പൊ ഇതൊരു അടിപൊളി എൽ ഇ ഡി ക്രിസ്മസ് സ്റ്റാർ ആണ്. അപ്പൊ നമ്മുടെ പേപ്പർ സ്റ്റാറിന്റെ കാലഘട്ടം ഒരു വിധം കഴിഞ്ഞു. ഇപ്പൊ നമ്മളെല്ലാവരും വീട്ടിലെ എൽ ഇ ഡി സ്റ്റാറുകളാണ്. നമ്മളിത് മേടിക്കുമ്പോൾ ചിലപ്പോ പൈസ ഇതിൽ കൂടുതലൊക്കെ നമുക്ക് വരാം. അപ്പൊ നമ്മൾ ഇന്നത് നമ്മുടെ വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പൊ അതിന്റെ സപ്ലൈ സെറ്റപ്പ് വരെ നമ്മള് വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വർക്കിലേക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ആവശ്യമുള്ളത് ഒരു സ്റ്റാറിൻ്റെ ഫ്രെയിമാണ്. നമുക്കിത് ലോക്കലായിട്ട് കടകളിൽ നിന്നൊക്കെ അവൈലബിളായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് കിട്ടും. ഒരു 30 രൂപയോ 40 രൂപയോ വരെ വരുള്ളൂ. ഇത് നമുക്കൊരു 45 എൽ ഇ ഡി വേണം. അത് നമ്മളെടുത്തിരിക്കുന്നത് 6 GB എൽ ഇ ഡി ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറുള്ള എൽ ഇ ഡികൾ വയ്ക്കാം. അപ്പോൾ നമ്മൾ 6 GB എടുത്തുതന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളത് എടുത്തിട്ട് നമ്മുടെ സ്റ്റാറിൻ്റെ ഫ്രെയിം രണ്ട് സെക്ഷനാക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഒരു സെക്ഷനിലാണ് നമ്മൾ എൽ ഇ ഡി അറേഞ്ച് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഒരെണ്ണം മാറ്റി വയ്ക്കാം. ഇനി അതിൽ നമ്മൾ എൽ ഇ ഡികൾ വയ്ക്കുക. അപ്പോൾ അതിൽ എൽ ഇ ഡികൾ വയ്ക്കുമ്പോൾ സൂക്ഷിക്കണം, അതിൽ പോസിറ്റീവും നെഗറ്റീവും ലീഡുകളുണ്ട്. അപ്പോൾ അതിൽ നീളമുള്ള കാലായിരിക്കും എപ്പോഴും പോസിറ്റീവ്. അപ്പോൾ അത് നോക്കിയിട്ട് ഇത് ഫുള്ള് നമുക്ക് സീരീസ് ആയിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെയുള്ള ഒരു ഫോമിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് സീരീസ് ആയിട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ അഡാപ്റ്റർ എന്ന് വരുന്ന ഔട്ട്പുട്ട് ഒരു 200 വോൾട്ടോളായിരിക്കും. അപ്പോൾ നമുക്ക് ആ വോൾട്ടേജിൽ വർക്ക് ചെയ്യാനായിട്ട് ആവശ്യമുള്ള എൽ ഇ ഡികൾ ഫുള്ള് കൊടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ എൽ ഇ ഡികൾ വെച്ചിട്ട് കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് പോസിറ്റീവ് ടു നെഗറ്റീവ് എന്നാണ്. അപ്പോൾ അങ്ങനെ കൊടുത്ത് കൊടുത്ത് അവസാനം വരുമ്പോൾ നെഗറ്റീവ് എത്തും. അതുപോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മളതൊക്കെ കാലൊക്കെ ബെൻഡ് ചെയ്ത് അതിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു ഡോം എൽ ഇ ഡി വെക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഹോൾ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്മൾ അവിടെ ഒരു ഹോൾ ഇട്ടിട്ട് ആ എൽ ഇ ഡി മൂടി സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തത് കറക്റ്റാണോ എന്ന് ജസ്റ്റ് നോക്കിയതിന് ശേഷം നമ്മൾ തിരിച്ചിട്ടിട്ട് അതിൻ്റെ എല്ലാ കാലുകളും ബെൻഡ് ചെയ്ത് കൊടുക്കണം. അതായത് അതിൻ്റെ കാലുകളൊക്കെ ഒരു ലോക്ക് ഇട്ടിട്ട് നമ്മളിങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി ജസ്റ്റ്. അപ്പോൾ ഇത് നല്ല രീതിക്ക് കറണ്ട് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ നമ്മുടെ 45 എൽ ഇ ഡികളും ഒരുമിച്ച് കണക്ട് ചെയ്യാം. അപ്പോൾ ഏറ്റവും നന്നായി ശ്രദ്ധിക്കേണ്ടത് ഇതിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാർ വർക്ക് ചെയ്യില്ല. അതായത് പോസിറ്റീവ് ടു നെഗറ്റീവ് എന്ന ഫോമിൽ നമ്മൾ കണക്ട് ചെയ്യണം. ഇത് ഒരു എൽ ഇ ഡിയുടെ പോസിറ്റീവ് അടുത്ത എൽ ഇ ഡിയുടെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്തിട്ട് പോകണമെന്ന് ആണ് എൻ്റെ അർത്ഥം. അപ്പോൾ ആ രീതിയിൽ കണക്ട് ചെയ്ത് നമ്മുടെ സ്റ്റാർ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ എല്ലാ ജോയിൻറ്റുകളും നമ്മൾ നല്ല രീതിക്ക് സോൾഡർ ചെയ്ത് കൊടുക്കുക. സോൾഡറിങ് ഓപ്ഷണലാണ്, അത് നല്ലൊരു ഉറപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോൾഡർ ചെയ്യുന്നത്. ഇനി സോൾഡർ ചെയ്തില്ല എന്ന് വെച്ചാൽ അതിൽ ലൂസ് കോണ്ടാക്ട്സൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒരു ഡ്രോപ്പ് സോൾഡർ വെച്ച് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡർ ചെയ്ത് കൊടുക്കുക. സോൾഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല ചൂടുണ്ടാവും. അപ്പോൾ അത് കുട്ടികളൊക്കെയാണ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുതിർന്ന ആളുടെ സഹായം തേടണം. ഇപ്പം എന്നിട്ട് നമ്മുടെ കയ്യിൽ എക്സസ് നിൽക്കുന്ന എൽ ഇ ഡിയിലെ ലെഗുകൾ മുഴുവൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം. നമ്മുടെ ഡോം എൽ ഇ ഡിയും നമ്മളങ്ങനെ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ അഡാപ്റ്ററിൻ്റെ പണി തുടങ്ങാം. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണിത്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം വേണ്ടത് ഒരു 4N4007 ഡയോഡാണ്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ഡയോഡുകൾ കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡയോഡിലൊരു വരയുണ്ടാവും, ഒരു വെള്ള കളർ വരയുണ്ടാവും, ഒരു സൈഡിൽ വരയുണ്ടാവില്ലേ. അപ്പോൾ നമുക്ക് ആദ്യം രണ്ട് ഡയോഡുകൾ എടുത്തിട്ട് ആ വരയുള്ള ഭാഗം വെച്ച് കൂട്ടിപ്പിരിക്കാം. അപ്പോൾ അതുപോലെ അടുത്ത ഡയോഡ് എടുത്തിട്ട് വരയില്ലാത്ത രണ്ട് ഭാഗങ്ങൾ വെച്ച് കൂട്ടിപ്പിരിക്കാം. അതിനുശേഷം ഇത് രണ്ടും ഇങ്ങനെ ക്രോസ് ആക്കിയിട്ട് വെച്ചിട്ട് അതിൻ്റെ രണ്ട് ലീഡും നമുക്ക് കൂട്ടിപ്പിരിക്കാം. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. അപ്പോൾ ഇതും നമുക്ക് ഡയോഡുകൾ വെച്ച് ഉണ്ടാക്കുകയാണ് ഏറ്റവും ഈസി. അപ്പോൾ 4 ഡയോഡ് വെച്ച് ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ AC വോൾട്ടേജിനെ DC ആക്കി മാറ്റുന്നത്. അപ്പോൾ നമുക്ക് LED കത്താനായിട്ട് വേണ്ടത് DC വോൾട്ടേജാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അഡാപ്റ്റർ യൂസ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ അടുത്ത എല്ലാ ലഗുകളും പിരിച്ചെടുത്തു. അപ്പോൾ നമുക്കിത് നല്ല രീതിക്ക് എല്ലാ ലഗും പിരിച്ചെടുത്താലേ കണക്ഷൻ കറക്റ്റ് ആവുള്ളൂ. നമുക്ക് പിരിച്ചെടുത്ത് കഴിഞ്ഞാൽ സോൾഡർ ചെയ്യാനും നമുക്ക് എളുപ്പമുണ്ടാവും. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ വർക്കിംഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ 4 ഡയോഡ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സൈഡിൽ കാണുന്ന സർക്യൂട്ടാണ് അതിൽ. അപ്പോൾ അതിൽ നമ്മുടെ 2 വര വരുന്ന ഭാഗത്തായിരിക്കും പോസിറ്റീവ് ഔട്ട്പുട്ട് വരിക, 2 വരയില്ലാത്ത ഭാഗം വരുന്ന സ്ഥലത്ത് നെഗറ്റീവ് ഔട്ട്പുട്ടും വരും.
അതിപ്പോൾ നമ്മുടെ ഇതിൽ വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു സൈഡിൽ നമ്മൾ എ സി കൊടുക്കുമ്പോൾ അത് മറ്റേ സൈഡിൽ ഡി സി ആയിട്ട് വരികയാണ് ചെയ്യുക. അപ്പോൾ നമുക്കിതെല്ലാം സോൾഡർ ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. അതായത് നമ്മുടെ സർക്യൂട്ടിൽ ഇനി നമുക്കൊരു 400 volt പോളിസ്റ്റർ കപ്പാസിറ്റർ നമുക്ക് പിടിപ്പിക്കണം. ഇത് നമ്മുടെ എ സീനെ ഫിൽട്ടർ ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്ററാണ്. അപ്പോൾ നമുക്കത് ഇതിൻ്റെ എ സി സൈഡിലുള്ള ലെഗിൽ, അതായത് നമ്മുടെ ടയോഡ് വെച്ചുണ്ടാക്കിയ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ എ സി സൈഡിലുള്ള ഒരു പിന്നിൽ നമുക്കിത് പിരിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മളത് സോൾഡർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ജസ്റ്റ് നന്നായി പിരിച്ചു വയ്ക്കാം. മറ്റേ ലെഗ് അവിടെ വെറുതെ ഇടണം, അതിൽ കൂടെയാണ് എ സി വരിക. ഇനി നമുക്കൊരു 220 ohms ഹാഫ് വാട്ടർ റെസിസ്റ്റൻസ് വേണം. അപ്പോൾ നമുക്കതിന് ആ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ എ സി സൈഡിൽ തന്നെയുള്ള രണ്ടാമത്തെ പിന്നിൽ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സർക്യൂട്ട് പ്രകാരം നോക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ലെഗുകളൊക്കെ സോൾഡർ ചെയ്തതിന് ശേഷം അതൊക്കെ കട്ട് ചെയ്ത് കളയാം. സോ നമ്മൾ സോൾഡറിങ്ങിൻ്റെ ക്ലിപ്പ് കാണിച്ചിട്ടില്ല, വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാനാണ്. ഇപ്പം നമുക്ക് ഈ ലെഗുകളൊക്കെ കട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ക്യാപ്സ്യൂളിൽ കറക്റ്റായി കൊള്ളാനാണ്. ഇപ്പം നമ്മൾ നമ്മുടെ ഡി സി വോൾട്ടേജ് ഒന്ന് അടിയിലേക്ക് ബെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എ സി നമ്മൾ കണക്ട് ചെയ്യാൻ പാകത്തിനുള്ള ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ബാക്കി. ഇപ്പം നമ്മുടെ അഡാപ്റ്റർ ഉണ്ടാക്കി കഴിഞ്ഞു. ഇപ്പം നമുക്ക് അവിടെയും ഇപ്പുറത്തുമായിട്ട് എ സി കൊടുക്കാം, ഇവിടെ ഡി സി കിട്ടും. ഇപ്പോൾ നമ്മളതിൽ വയർ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് പ്രകാരം ആയിരിക്കും എൻ്റെ ഡി സി ഔട്ട്പുട്ട് വരുന്നത്. ഇത് പോസിറ്റീവ് നെഗറ്റീവ് നോക്കി വേണം കണക്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മളന്ന് രണ്ട് വയറുകൾ അപ്പുറത്തപ്പുറത്ത് സോൾഡർ ചെയ്തിട്ട് അത് ഈ ക്യാപ്പിലേക്ക് ഇടാം. അതിന് മുമ്പ് നമുക്ക് അതിൻ്റെ രണ്ട് എൻഡിലായിട്ട് ഒരു ചെറിയ കെട്ടുകൾ ഇട്ട് കൊടുക്കാം. ഇത് ഈ ക്യാപ്പിൻ്റെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ സർക്യൂട്ടമ്മയ്ക്ക് ലോഡ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കെട്ടിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ക്യാപ്പിൻ്റെ ഉള്ളിൽ നല്ല സ്റ്റേബിൾ ആയിരുന്നോളും. നമ്മൾ രണ്ട് സൈഡും വെറുതെ രണ്ട് കെട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ക്യാപ്പിൻ്റെ ഉള്ളിലേക്ക് ഈ വയറ് നമുക്ക് കയറ്റി കൊടുക്കാം. ഓരോ സൈഡിലത്തെ വയറായിട്ട് നമുക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ രണ്ട് സൈഡും കയറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡിലത്തെ ക്യാപ്പുകളും കൂടി ഒരുമിച്ചിട്ട് ടൈറ്റ് ചെയ്യാം. നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് മൾട്ടിമീറ്റർ സെറ്റ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ പവർ സപ്ലൈ ഓൺ ആക്കുമ്പോൾ അതിൽ 208 volt ഡി സി കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ സർക്യൂട്ട് വർക്കിംഗ് ആണ്. ഒരു അപ്രോക്സിമേറ്റ്ലി 200 റേഞ്ചിലായിരിക്കും നിങ്ങൾക്കും റീഡിംഗ് കിട്ടുക. ഇപ്പോൾ നമ്മുടെ സ്റ്റാറിൽ നമ്മൾ നമ്മുടെ സർക്യൂട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഉറപ്പിൽ തന്നെ അത് അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് ഇത് അറേഞ്ച് ചെയ്യണം. അതിനായിട്ടൊരു ഹോൾ അതിൻ്റെ ഉള്ളിലുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പോസിറ്റീവ് ലീഡിലും നെഗറ്റീവ് ലീഡിലും സോൾഡർ ചെയ്ത് കൊടുക്കാം. പക്ഷേ നമ്മുടെ പോസിറ്റീവ് വന്നത് നമ്മുടെ സെൻറ്ററിലുള്ള അതിലാണ് നമ്മൾ വന്നത്. പിന്നെ നെഗറ്റീവ് നമ്മൾ നമ്മുടെ LED ലെഗിലും സോൾഡർ ചെയ്ത് കൊടുക്കുക. പോസിറ്റീവും നെഗറ്റീവും കറക്റ്റായിട്ട് കൊടുത്താലാണ് LED കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പം നമ്മളിപ്പോൾ അത് ക്ലോസ് ചെയ്യാണ്. അതായത് നമ്മുടെ ഉള്ളിലത്തെ സോൾഡറിങ് വർക്കൊക്കെ തീർന്നു. പിന്നെ നമുക്ക് ഉൾഭാഗം ക്ലോസ് ചെയ്തിട്ട് സപ്ലൈ കൊടുത്ത് ഓണാക്കി നോക്കാം. നമ്മൾ ഓണാക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച ഒരു അടിപൊളി റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ട്. നമ്മൾ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ രാത്രിയിലൊക്കെ നല്ല വെളിച്ചമാണ്. ഇത് നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ വെളിച്ചം കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. നമ്മൾ ക്യാമറയിൽ അത്ര വെളിച്ചം വരുന്നില്ല. അത് ശരിക്കും നല്ലൊരു വെളിച്ചം തന്നെ അതിന് കിട്ടും. നല്ലൊരു ഭംഗിയാണ് ഇത് കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വലിയ അറിയപ്പെടാൻ നിർദ്ദേശങ്ങളും വീഡിയോ എടുത്ത് കമന്റ് ചെയ്യുക. ഇതേപോലെയുള്ള പുതുപുത്തൻ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ കൂടി എന്നെ ചെയ്യുക. ഇതുപോലെ ഒരു പുതുപുത്തൻ വീഡിയോ നമുക്ക് വീണ്ടും കാണാം.